നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവള് ഈ ചെയ്യുന്നത് എന്റെ ബുദ്ധിക്ക് നിരക്കുന്നല്ല, പക്ഷേ കണ്ണു അടച്ച് തള്ളിക്കളയുന്നതിനേക്കാൾ നല്ലത് ഒന്ന് പരീക്ഷിക്കുന്നല്ലേ. ഇവള് ശ്രമിക്കട്ടെ. മരിച്ചുപോയ എന്റെ അമ്മയെ കാണിച്ചു തരാന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാമല്ലോ. വിശാലിനെ കൊണ്ട് അവളെ പിന്തിരിപ്പിക്കാനായിരുന്നു ചേച്ചിയുടെ ഐഡിയ, പക്ഷേ അത് ചീറ്റിപ്പോയി. കണ്ണാടിയിൽ ഗായത്രി അച്ഛൻ ആത്മാവ് വന്നാൽ ഇത്രയും കാലം നമ്മൾ പണിപ്പെട്ടതെല്ലാം വെറുതെ ആവും. അതിൽ ആത്മാവ് വരുമെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? ഇവിടെ ഉറപ്പുള്ളതുകൊണ്ടല്ലേ അവൾ ഈ പണിക്ക് ഇറങ്ങിയത്. നമ്മളിനി എന്ത് ചെയ്യും അങ്കിളെ? എനിക്കാണെങ്കിൽ ഒരു ഐഡിയയും കിട്ടുന്നില്ല. നീ തന്നെ ആലോചിച്ച് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കേ. വഴിയുണ്ട്. ഗായത്രി അമ്മ ഇതെന്താ കണ്ണാടിയിൽ കൊണ്ടുവരുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കെന്താ വട്ടാണോ? ഇതില് ദൈവം വരില്ല, പക്ഷേ നിങ്ങളെല്ലാം കാണാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന ഗായത്രി അമ്മ വരും. മുത്തശ്ശൻ പറഞ്ഞു തന്ന പോലെ അഞ്ചനക്കല്ലിൽ ചാലിച്ച മഷി വെറ്റിലയിൽ പുരട്ടി മനമുരുകി മറ്റാർക്കും അറിയാത്ത മുത്തശ്ശൻ എന്നെ പഠിപ്പിച്ച ആ മന്ത്രം മനസ്സിൽ ഉരുവിട്ട് മനമുരുകി പ്രാർത്ഥിച്ച ഗായത്രി അമ്മ വരും. എന്റെ പെറ്റമ്മയുടെ നിഴലെങ്കിലും നീ കാണിച്ചു തന്നാൽ ഇതുവരെ പറഞ്ഞതും ചെയ്തതും എല്ലാം ഞാൻ സമ്മതിച്ചേരാം. നിന്റെ വിശ്വാസത്തിന്, നിന്റെ ശ്രമത്തിന്, നീ പോകുന്ന വഴിക്ക് എല്ലാം ഞാനേ നിന്റെ ഒപ്പം നിൽക്കാം. ഇട വിശാലെ, ഇടാം നീ നിന്റെ അമ്മയെ കാണാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, മറിച്ച് ഇവള് പറയുന്ന പോലെ പോയാ നിന്റെ ജീവൻ അപകടത്തിലാവും. ഓരോ അന്ധവിശ്വാസങ്ങളും കൊണ്ട് ഇറങ്ങിയിരിക്കുക. ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഓരോരോ പേക്കൂത്തുകൾ. ഈ പൂജയിൽ വിശ്വാസം ഇല്ലാത്തവരൊക്കെ പൊയ്ക്കോ. ഗായത്രിയെ ഒരിക്കൽ കൂടി കാണണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം നിന്നാ മതി. അമ്മേ കാണണമെന്ന് ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ഇവിളീ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കണ്ട് രസിക്കുകയും ചെയ്യാലോ. ഗാർഗി സഹായിക്ക്. കണ്ണാടിയിൽ വരണേന്ന് ആത്മാവിനോട് അപേക്ഷിക്കാൻ പോവുക ഞാൻ. എന്റെ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് ആത്മാവ് കണ്ണാടിയിൽ വന്നിരിക്കും. വിശാൽ സാറിന്റെ സംശയങ്ങൾ തീർത്ത് തരുകയും ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.